ഹായ് ഗേയ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ സ്പൈസസ് ആൻഡ് ജേണിയിലെ കുക്കിങ്ങിലേക്ക് കടക്കാം. നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്: 25 പീസ് കൊച്ചുള്ളി, ചെറിയ ഉള്ളി, നല്ല ജീരകം, കറിവേപ്പില, തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തൊരു 10-12 ചെറിയ പീസോളം മതി. ഒരു 9 പീസോളം വെളുത്തുള്ളി, ഒരു ലെമൺ, ഒരു ചെറിയ പീസ് ജിഞ്ചർ, ഇഞ്ചി. പിന്നെ നമ്മൾ മസാലക്കൂട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ കാശ്മീരി മുളക് പൊടിയുണ്ട്. കാശ്മീരി മുളക് പൊടി 2 സ്പൂണ് ഉണ്ട്. അതുപോലെ കുരുമുളക് പൊടി 1 സ്പൂണ്, 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇതാണ് നമ്മൾ ഈ ബീഫിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ. കഴുകി വൃത്തിയാക്കി വെച്ച 1/2 കിലോ ബീഫ് നമ്മുടെ അടുത്തുണ്ട്. ഈ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൊണ്ടും ശരിക്ക് മിക്സ് ചെയ്തെടുക്കുക ബീഫ്. അതിലേക്ക് നമുക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. പാകത്തിന് ഉപ്പിടാൻ പാടുള്ളൂ. എന്നിട്ട് നമുക്കതിനെ ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. നല്ല മിക്സ് ചെയ്ത് ഈ പരുവത്തിലായിക്കഴിഞ്ഞാൽ നമ്മുടെ പക്കലുള്ള നാരങ്ങ, 1 നാരങ്ങ അതിലേക്ക് ശരിക്കും പിഴിഞ്ഞ് പിടിപ്പിക്കുക. അതിനുശേഷം ഈ മിക്സ് ചെയ്ത ബീഫ് കുക്കറിലേക്ക് ഇട്ട് വേവിക്കുക. പഴമക്കാർ പറയുന്നതാണ് കുക്കറിലേക്ക് ബീഫ് ഇടാൻ പാടില്ല. പക്ഷെ നമ്മുടെ സമയം ലാഭത്തിന് വേണ്ടിയാണ് ബീഫ് കുക്കറിലേക്ക് ഇട്ട് വേവിക്കുന്നത്. 3 വിസിൽ കുക്കറിൽ നോർമലായിട്ട് 3 വിസിൽ അടുപ്പിച്ചാൽ മതി. നമ്മൾ 1/2 കിലോ ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഫ്രൈ പാൻ ചട്ടിയിലാണ്. ഈ ചട്ടിയിലാണെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിൽ, ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാൻ കഴിയണം. സാധാരണ കുക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ചട്ടിയിൽ തന്നെ ചെയ്താൽ മതി. സമയമുണ്ടെങ്കിൽ ചട്ടിയിൽ മാത്രം ബീഫ് ചെയ്യുമ്പോഴാണ് നല്ല സ്വാദിൽ വരിക. ആദ്യം നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിലുള്ള തേങ്ങാക്കൊത്തും വേപ്പിൻ്റെ ഇല, കറിവേപ്പില, ഇത് രണ്ടും ശരിക്ക് വാട്ടിയെടുക്കുക. തേങ്ങാക്കൊത്ത് ഏകദേശം ഈ മഞ്ഞ കളറ് കയറുമ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് കറിവേപ്പില, ചെറിയ രീതിയിൽ കറിവേപ്പില വാടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചെറിയ ജീരകം അതിലേക്കിടുക. ചെറുതായിട്ട് ചെറിയ ജീരകം ഒന്ന് വാട്ടിയെടുക്കുക.
ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും വൈഫ്രാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ല് മാറിക്കിട്ടും. അതുവരെ ഇത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ പരുവത്തിലായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കൊച്ചുള്ളി, ഈ 25 പീസ് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചുള്ളി ചെറുതായിട്ട് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ, കൊച്ചുള്ളിയെല്ലാം കൂടെ ശരിക്ക് വാടിയതിന് ശേഷം അതിലേക്ക് നമ്മളിവിടെ വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും ഓരോ സ്പൂണും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല റോസ്റ്റ് പരുവത്തിലായതിന് ശേഷം നമ്മൾ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുക്കറിൽ വേവിച്ച ബീഫ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ശരിക്ക് ഒരു 10-15 മിനിറ്റോളം ചെറിയ ലോ ഫ്ലോയിൽ ഇത് വേവിച്ചു കൊണ്ടിരിക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ പരുവത്തിലേക്ക് ബീഫ് എത്തും. ആ സമയത്ത് നമ്മൾ ആദ്യം വെച്ച തേങ്ങാക്കൊത്തും കറിവേപ്പില നല്ല ജീരകം ഇത് ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് ശരിക്കും മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ചെറിയ ഫ്ലോ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഈ പരുവത്തിലാണ് ബീഫല്ല, ഇതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വേറെ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ പരുവത്തിലാവുമ്പോൾ നമ്മൾ ഇനി ഇവിടെ വെച്ചിട്ടുള്ള ഇനി ചേർക്കാനുള്ള കുരുമുളക് പൊടി, കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മൂടി വെക്കാം ഒരു 15 മിനിറ്റോളം. ഇനി നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ച് വെച്ച നമ്മുടെ ബീഫ് ഫ്രൈ, ഇപ്പോൾ നാടൻ ബീഫ് ഫ്രൈ കറക്റ്റ് പാകത്തിനായി കാണും. നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് വിളമ്പി മാറ്റാം. കൂട്ടുകാരെ, നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കേ.